just realized I've built walls a mile high to protect my heart, but now I'm all on stuck on the inside. Hi, hello, once again welcome back to my channel Army's Talks. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ന്യൂ ഇയർ ഗ്രീറ്റിംഗ് കാർഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളറിലുള്ള ചാർട്ട് പേപ്പറാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണ് ഉള്ളത് അത് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 15 സെൻറ്റിമീറ്ററും 20 സെൻറ്റിമീറ്ററും വശങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ടൊരു റൗണ്ട് വരച്ചെടുക്കണം. നിങ്ങളുടെ കയ്യിൽ കോമ്പസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് വരയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് റൗണ്ടിൽ വരച്ചെടുക്കാം. ഇനി നമ്മൾ വരച്ചിട്ടുള്ള ആ റൗണ്ടിലൂടെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു ലെയർ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ നേരത്തെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്, അപ്പോൾ അടിയിലുള്ളത് കട്ട് ചെയ്യാൻ പാടില്ല, ഒറ്റൊന്ന് മാത്രമേ ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ. കത്രിക വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കാണ്, എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാനായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ലൈറ്റ് റോസ് കളറിലുള്ള എ ഫോർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കളർ എ ഫോർ ഷീറ്റ്സൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വലിയ സൈസിൽ ഉണ്ടാക്കുന്നത്. ഇത് 5 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സ്ക്വയറാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ അതിൻ്റെ കോർണറിലേക്ക് ഒന്ന് മടക്കുക, എന്നിട്ട് ഒന്നും കൂടെ മടക്കുക. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക്, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത്. രണ്ട് സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് മടക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക. ഇനിയിപ്പം ഫ്ലവർ ആക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വരയ്ക്കൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലാണ്ട് തന്നെ കട്ട് ചെയ്താലും നമുക്ക് വൃത്തിയായിട്ട് ഫ്ലവർ ഷേപ്പ് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ആ വരച്ച അതേ വഴിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് രാത്രിയിലാണ്, അതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റി പ്രശ്നം വന്നത്. ലൈറ്റിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് ക്ഷമിക്കുക. നമുക്ക് അടുത്ത ദിവസം തൊട്ടിട്ട് സെറ്റാക്കാം കേട്ടോ. രണ്ട് സൈഡും ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു അടിപൊളി ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം ചെയ്തതാണ് കേട്ടോ. നമുക്ക് കുഞ്ഞു ഫ്ലവേഴ്സാണ് വേണ്ടത്. അപ്പം ഞാൻ 3 സെൻറ്റിമീറ്റർ വശമുള്ള കുറച്ച് സ്ക്വയേഴ്സ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ സെയിം ഫ്ലവേഴ്സ് ഉണ്ടാക്കുകയാണ്. ആദ്യം ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതൊന്ന് സ്പീഡിൽ പോകുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ കുറച്ചധികം ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒട്ടിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഞാൻ എനിക്ക് ഇതേപോലെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഒട്ടിക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഒരുപക്ഷെ ഇതിലും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ അറിയുണ്ടാവും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിക്കാനായിട്ട് നമുക്കൊരു കുഞ്ഞു പീസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ചാർട്ട് പേപ്പർ ഉണ്ടാവില്ലേ, അതിൻ്റെ മുകളിൽ നിന്ന് ഇതേപോലെ ഒന്ന് കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് കട്ട് ചെയ്യാം, എന്നിട്ട് സെൻറ്ററിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേ മുഴുവൻ ഫ്ലവേഴ്സിലും ഞാൻ ഇതേപോലെ ബ്ലാക്ക് പീസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പഞ്ചിങ് മെഷീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു പീസ് ഇതേപോലെ 2 തവണ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്, ഒന്ന് ലവ് ഷേപ്പായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് വരയ്ക്കുന്നുണ്ട്, പകുതി മാത്രമേ വരയ്ക്കുന്നുള്ളൂ. കാരണം നമ്മൾ കട്ട് ചെയ്യുമ്പം അത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. മുന്നേ ഒരു വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ പുറകെ പോവാത്തത്. അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഷേപ്പ് കിട്ടും.
ഇതേപോലെ ഞാൻ നാലെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നാല് സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ദേ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു വൈറ്റ് എ ഫോർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളറാണോ അത് ചൂസ് ചെയ്യുക കേട്ടോ. ഞാനത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിച്ചതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് ആ റൗണ്ട് മാത്രം വൈറ്റിൽ കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് ഹാപ്പി ന്യൂ ഇയർ എഴുതാം. അപ്പോൾ ഞാൻ ഹാപ്പി ന്യൂ ഇയർ കാർഡായതുകൊണ്ടാണ് ഹാപ്പി ന്യൂ ഇയർ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ബർത്ത്ഡേ കാർഡാണെന്നുണ്ടെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എഴുതാം. അതേപോലെ എന്ത് വിശേഷ ദിവസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇതിൻ്റെ മുകളിലായിട്ട് എഴുതി കൊടുക്കാം കേട്ടോ. ഇത്രയും ആയപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് കുഞ്ഞു പീസസ് ഇതേപോലെ വൈറ്റ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിൻ്റെ നാല് സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത്രയാവുമ്പോൾ തന്നെ നമ്മുടെ ന്യൂ ഇയർ കാർഡ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ കുറച്ച് ബീഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ ഇവിടേക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ബീഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ന്യൂ ഇയർ കാർഡ് ഇവിടെ സെറ്റായിട്ടുണ്ട്. എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയാറുള്ളത് പോലെ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.